എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ നുണകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്? സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കുന്ന ലക്ഷദ്വീപ് ജനതയുടെ മേൽ കുതിര കയറാൻ ചെന്നിട്ട് അവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മോശക്കാരായി മാറുകയാണ് ഇപ്പോൾ സംഘപരിവാറുകാരുടെ കണ്ണിൽ. അവർക്കെതിരെ നടക്കുന്ന തെമ്മാടിത്തരത്തെ പ്രതിരോധിക്കാൻ ജനങ്ങളൊന്നാകെ രംഗത്തിറങ്ങുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നതിനായി ബി ജെ പി കാർ പറയുന്നത് അവിടെ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നുവെന്നാണ്, മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുവെന്നാണ്. എന്തു തീവ്രവാദ പ്രവർത്തനമാണ്, എന്തു മയക്കുമരുന്ന് കച്ചവടമാണ് ലക്ഷദ്വീപിൽ നിന്ന് ഇത്രയും കാലത്തിനിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? സുരേന്ദ്രനും അബ്ദുള്ളക്കുട്ടിയും കുമ്മനം രാജശേഖരനും ഒക്കെ അതിന് മറുപടി പറയട്ടെ, വെറുതെ ന്യായമടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ലക്ഷദ്വീപ് ജനതയെ അടിച്ചമർത്തുന്നതിന് വേണ്ടി, അവരുടെ ഭക്ഷണശീലങ്ങളിലും ജീവിതശീലങ്ങളിലും ഒക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഘപരിവാർ ഗുണ്ട വന്ന് നടത്തുന്ന ശ്രമങ്ങളെ ഇങ്ങനെ തീവ്രവാദത്തിൻ്റെ പേര് പറഞ്ഞ്, മയക്കുമരുന്നിൻ്റെ പേര് പറഞ്ഞ് ന്യായീകരിക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് അവിടെ തീവ്രവാദ പ്രവർത്തനം നടന്നത്? അങ്ങനെ തീവ്രവാദ പ്രവർത്തനം നടക്കുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള മാർഗമാണോ അവരുടെ ഭക്ഷണശീലങ്ങളിൽ ഇടപെടുക എന്നുള്ളത്, ബീഫ് നിരോധിക്കുക എന്നുള്ളത്, അംഗനവാടികൾ പൂട്ടുക എന്നുള്ളത്, സർക്കാർ ഡയറി ഫാമുകൾ പൂട്ടുക എന്നുള്ളത്? അങ്ങനെയാണോ തീവ്രവാദം നിയന്ത്രിക്കുന്നത്? രണ്ട് കുട്ടികളിൽ കൂടുതലുള്ളവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ള നിയമം കൊണ്ടുവരുന്നത്? ഈ പറയുന്ന പ്രഫുൽ പട്ടേലിൻ്റെ അമ്മയും കുറേ ആളുകളെ പ്രസവിച്ചതാണ്, രണ്ടുപേരെ അല്ല. അദ്ദേഹത്തിൻ്റെ ആശാൻ നരേന്ദ്രമോദിയുടെ അമ്മ ആറുപേരെയാണ് പ്രസവിച്ചത്, രണ്ടുപേരെ അല്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്തില്ലേ? ഈ പറയുന്ന പ്രഫുൽ പട്ടേൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ആഭ്യന്തരമന്ത്രിയാവുകയും ചെയ്തില്ലേ? അപ്പോൾ ഞങ്ങൾക്കൊന്ന്, നിങ്ങൾക്കൊന്ന്, അതാണല്ലോ ന്യായത്തിൻ്റെ കാര്യത്തിൽ ഇവർ പറയുന്നത്. ഞങ്ങൾ എന്തു വേണമെങ്കിലും തോന്നിയാസം കാണിച്ചുകൊള്ളാം, നിങ്ങൾ കാണിച്ചാൽ മാത്രം അത് പ്രശ്നം. പാവം, അധികം പ്രതിരോധമൊന്നും ഉയർത്തില്ല എന്ന് കരുതുന്ന ഒരു ജനതയുടെ മേലാണ് ഇവർ കുതിര കയറാൻ ചെല്ലുന്നത്. അവിടുത്തെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി തന്നെ ഈ പറയുന്ന നുണയന്മാർക്ക് മറുപടി കൊടുത്തിരിക്കുന്നു, ഇവിടെ തീവ്രവാദ പ്രവർത്തനമില്ല, ഇവിടെ മയക്കുമരുന്ന് കച്ചവടമില്ല, ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നവരാണ്, ഞങ്ങളുടെ മേൽ കുതിര കയറുന്ന നയങ്ങളാണ് ഈ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതിൽ പലതും, അതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്, പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട് എന്ന് ലക്ഷദ്വീപിലെ ബി ജെ പി ഘടകം പറയുമ്പോൾ, അവിടുത്തെ ചുമതലയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന പരനാറിയായ അബ്ദുള്ളക്കുട്ടി പറയുന്നു, അയ്യോ അതെല്ലാം ആ നാടിനെ സമ്പൽ സമൃദ്ധമാക്കുന്നതിനുള്ള നടപടികളാണ് എന്ന്. പണ്ട് മക്കാവുവിൽ പോയി നീന്തി തുടിച്ചതുപോലെ ഇനി ലക്ഷദ്വീപ് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി കഴിയുമ്പോൾ വലിയ ചിലവൊന്നുമില്ലാതെ അങ്ങോട്ട് പോവാമല്ലോ, പെട്ടെന്ന് ഓടിപ്പോയി നീന്തി തുടിച്ച് ആടിത്തമിഴ്ത്തിഞ്ഞ് പോരാമല്ലോ. അപ്പോൾ സ്വന്തം കാര്യങ്ങൾ അങ്ങനെ ഭംഗിയായി നടക്കണമെന്നുള്ള ദുഷ്ചിന്തയാണ് അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള ആളുകൾക്കുള്ളത്. ഇതിനകത്ത് എങ്ങനെ വർഗീയ വിഷം കലർത്താമെന്നുള്ളതാണ് സുരേന്ദ്രനെയും കുമ്മനത്തെയും പോലുള്ള ആളുകൾ നോക്കുന്നത്. അവിടുത്തെ ജനതയുടെ വേദന കാരണം സാർ, നിങ്ങളെപ്പോലത്തെ മനുഷ്യർ തന്നെയാണ് അവരും, അവകാശങ്ങളുള്ള മനുഷ്യർ, എന്തു ഭക്ഷിക്കണമെന്ന്, ഏതു വഴി നടക്കണമെന്ന്, എന്തു ജോലി ചെയ്യണമെന്ന് എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അവർ ഇന്ത്യയിലെ ജനതയാണ്. നിങ്ങൾ ലക്ഷദ്വീപിന്, ലക്ഷദ്വീപ് ഇന്ത്യയിലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഭരിക്കുന്ന മണിപ്പൂരിൽ ഇപ്പോഴും സ്വാതന്ത്ര്യദിനത്തിൽ അവിടുത്തെ വിഘടന ഗ്രൂപ്പുകളുടെ പതാകയാണല്ലോ ഉയർത്തുന്നത്, ഇന്ത്യൻ ദേശീയ പതാക അല്ലല്ലോ അവിടെ മുഴങ്ങുന്നത്, അവരുടെ ഗാനമാണല്ലോ, ഇന്ത്യൻ ദേശീയ ഗാനമാണല്ലോ. എന്തേ ഈ പറയുന്ന ദേശസ്നേഹികളുടെ തലതൊട്ടപ്പന്മാർ ഭരിച്ചിട്ട് 6 വർഷമായിട്ടും അതിനൊന്നും മാറ്റം വരുത്താൻ സാധിക്കാത്തത്? അപ്പോൾ പാവപ്പെട്ട, പ്രതികരണശേഷി ഇച്ചിരി കുറഞ്ഞ മനുഷ്യരെന്ന് തോന്നുന്നവരുടെ നെഞ്ചിൽ ചെന്ന് കയറാം എന്നുള്ളതാണ്. എന്നിട്ട് അവരെ മുഴുവൻ അങ്ങ് മോശക്കാരാക്കുകയും ചെയ്യുക, ചേറ്റത്തരങ്ങൾ കാണിച്ചിട്ട് ന്യായീകരിക്കാൻ നടക്കുന്നവർ.